പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തുന്നത് വെറും കാഴ്ച കാണാനല്ല, കാഴ്ച കണ്ട് തൊഴുതു വണങ്ങി ദില്ലിയിലേക്ക് പോകാനുമല്ല. പോയ കാലങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലെ ലക്ഷോപലക്ഷം ഭക്തന്മാർ, കണ്ണനെ സ്നേഹിക്കുന്നവർ, കണ്ണനെ ആരാധിക്കുന്നവർ, കണ്ണൻ്റെ അനുഗ്രഹം തേടുന്നവർ അവരുടെ ആവശ്യമായി ഉയർത്തിയിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിരവധി നിവേദനങ്ങൾ, ആ നിവേദനങ്ങൾ കേന്ദ്ര സർക്കാരിലേക്ക് എത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് വിഹിതമായി പദ്ധതികളുടെ ഫണ്ടായി, അതോടൊപ്പം എം പിമാരുടെ ഫണ്ടായി, എം എൽ എമാരുടെ ഫണ്ടായി എന്തൊക്കെയാണ് ഇവിടെ വിനിയോഗിച്ചിട്ടുള്ളത്, ഗുരുവായൂരിൽ വിനിയോഗിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി, അത് പ്രതിദാനം ചെയ്യുന്ന വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും, അതോടൊപ്പം ലോകത്തെങ്ങു നിന്നും ലക്ഷോപലക്ഷം ഭക്തർ ഗുരുവായൂർ കണ്ണനെ തൊഴുതു വണങ്ങാനായി എത്തുമ്പോൾ അവർക്കുണ്ടാകേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച്, ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളല്ല, പുതിയ കാര്യങ്ങളുമല്ല. ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഫണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട്, വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ആ ഫണ്ടുകൾ എവിടെ പോയി, എവിടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇവിടുത്തെ ജനപ്രതിനിധി ആരാണ്, ഏത് പാർട്ടിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം, ആ വിശ്വാസം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ലക്ഷോപലക്ഷം ഭക്തരുമായി ചേർന്നു പോകുന്ന, അവരുമായി താതാത്മ്യപ്പെടുന്ന, അവരുമായി ഐക്യപ്പെടുന്ന, അവരെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന രീതിയിൽ തന്നെയാണോ അവിടെ കാര്യങ്ങൾ പോകുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്, അമൃത് പ്രസാദ് പദ്ധതി. അമൃത് പ്രസാദ് പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് ഗുരുവായൂരിൽ സംഭവിച്ചത്? ഗുരുവായൂരിൽ എം പിമാർ കൃത്യമായ പ്രോജക്റ്റുകൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അതിനെ അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്. ആ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന കാര്യങ്ങളിൽ ഒരു ജനപ്രതിനിധിയായി എം പിയായും എം എൽ എയുമായും ഉള്ളവർക്ക് എന്താണ് ചെയ്യാനുള്ളത്? അവിടെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയം ഗുരുവായൂരിൽ അവിഹിതമായി കളിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. അവിടെ കൗണ്ടർ, പ്രസാദ കൗണ്ടറുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതികൾ, വിമർശനങ്ങൾ, അതോടൊപ്പം വിവാദങ്ങൾ, നടപ്പന്തലുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങൾ, പരാതികൾ, വിമർശനങ്ങൾ, അവിടുത്തെ യാത്രാ സൗകര്യവുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷൻ, ആ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങളും പരാതികളും, ഇതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായി ഈ പരാതികളെ വിമർശനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. ഫണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചെലവഴിച്ചിട്ടുണ്ടോ? എന്താണ് ഗുരുവായൂരിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ അവിടുത്തെ എം എൽ എ സി പി എം ആണ് പ്രതിദാനം ചെയ്യുന്നത്. സി പി എമ്മിൻ്റെ എം എൽ എ ആണ് അബ്ദുൾ ഖാദർ, കെ വി അബ്ദുൾ ഖാദർ. കെ വി അബ്ദുൾ ഖാദറിന് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് താല്പര്യങ്ങൾ, അതിൻ്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട്, അതിനെ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട്, ഗുരുവായൂർ കണ്ണൻ്റെ അനുഗ്രഹം വാങ്ങാനെത്തുന്ന ലക്ഷോപലക്ഷം ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവർക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കെ വി അബ്ദുൾ ഖാദർ എന്ന സി പി എം എം എൽ എക്ക് താല്പര്യമില്ലേ? അങ്ങനെ താല്പര്യമില്ലാത്തൊരു ജനപ്രതിനിധിയെ ഈ നാട്ടിന് ആവശ്യമുണ്ടോ? ഇത്തരത്തിൽ ഇനി വെറും കളിയല്ല കളിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, റിപ്പോർട്ട് തേടിക്കൊണ്ട് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ രണ്ടാം വരവ്, ആ വരവ് ഗുരുവായൂരിലേക്ക് വരുമ്പോൾ, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും നേർച്ചയുടെ ഭാഗമായിട്ടോ ഗുരുവായൂർ കണ്ണനെ ഒന്ന് തൊഴുതു വണങ്ങി നിസ്സാരമായി ദില്ലിയിലേക്ക് പോകാനോ അല്ല നരേന്ദ്രമോദി വരുന്നത്. നരേന്ദ്രമോദി വ്യക്തമായി ഗുരുവായൂരിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട്, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന കോടാനുകോടി ഗുരുവായൂർ കണ്ണൻ്റെ ഭക്തർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉണ്ടാകേണ്ടത്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതൊക്കെ തരത്തിലായിരുന്നു, ഇതൊക്കെ നിർവഹിക്കാൻ അവിടുത്തെ ജനപ്രതിനിധിക്ക് സാധിച്ചോ? പോയ 5 വർഷം കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള എം പിമാർ, ആ എം പിമാർ കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഗുരുവായൂരിൽ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ? ആ ജനപ്രതിനിധി അവിഹിത ഇടപെടൽ നടത്തി അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പദ്ധതികളെ അട്ടിമറി നടത്തിയിട്ടുണ്ടോ? ഇതിൽ രാഷ്ട്രീയമുണ്ടോ? സി പി എമ്മിൻ്റെ രാഷ്ട്രീയം ഏതു തരത്തിലാണ്? കെ വി അബ്ദുൾ ഖാദർ എം എൽ എക്ക് രാഷ്ട്രീയമുണ്ടോ?
അത് സി പി എം പാർട്ടിക്കും പുറത്തുള്ള ഒരു രാഷ്ട്രീയം മതരാഷ്ട്രീയം കെ വി അബ്ദുൽ ഖാദർ എം എൽ എക്കുണ്ടോ? ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ഗുരുവായൂർ കണ്ണന്റെ ഭക്തന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, പരാതികൾ, അത് എഴുതി തയ്യാറാക്കിയ പരാതികൾ കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട്. പോയ 5 വർഷത്തെ പദ്ധതി വിഹിതത്തെക്കുറിച്ച്, പദ്ധതികളെക്കുറിച്ച്, പരാതികളെക്കുറിച്ച്, വിവാദങ്ങളെക്കുറിച്ച്, വിമർശനങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയിട്ട് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ 2ാം വരവിൽ, കേന്ദ്ര സർക്കാരിൽ ഇരിക്കുന്ന ഭരണത്തിലെ 2ാം വരവിൽ ഗുരുവായൂരിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ ഒന്ന് തൊഴുതു വണങ്ങി പോകുന്നതാകില്ല നരേന്ദ്രമോദിയുടെ ഗുരുവായൂരിലേക്കുള്ള വരവ്. വികസനത്തിന്റെ മാതൃകാ പുരുഷനായി അവതരിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഗുരുവായൂരിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രവർത്തിക്കാത്ത ക്യാമറകൾ ഉദ്ഘാടനം ചെയ്ത് തിരിച്ചുപോയി തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന പിണറായി വിജയൻ എന്തൊക്കെ ഗുരുവായൂരിൽ നടത്തി? പിണറായി വിജയന്റെ പാർട്ടിയുടെ എം എൽ എ കെ വി അബ്ദുൾ ഖാദർ എന്തൊക്കെ ഗുരുവായൂരിൽ നടത്തി? പദ്ധതികൾ കണക്ക് പറഞ്ഞ് കണക്ക് ചോദിച്ചിട്ടായിരിക്കും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി തിരികെ പോവുക. തിരികെ പോയി കഴിഞ്ഞും ആ പദ്ധതികൾ പദ്ധതികളായി അടയിരിക്കില്ല, അടയൊതുങ്ങില്ല. അതിനെ കണക്കുകൾ നിരത്തി ചോദ്യങ്ങളായി ചോദിച്ചുകൊണ്ട് വരുന്ന 5 വർഷം ഗുരുവായൂരിനെ ലോകോത്തര തീർത്ഥാടന ഭൂപടത്തിലേക്ക് എത്തുന്ന ക്രിയാത്മകമായ ഇടപെടലുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ക്യാമറകൾ, CCTV കൾ ഉദ്ഘാടനം ചെയ്ത് തലസ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി ഉറങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നാട്ടിൽ വന്നിട്ട് കെ വി അബ്ദുൾ ഖാദർ എന്ന CPM MLA നടത്തുന്ന നാടകങ്ങൾക്ക് വിരാമമിടാൻ പോകുന്നു. ചെവിക്ക് പിടിക്കും നടത്തിയില്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. വിവാദങ്ങളല്ല ഇനി ഗുരുവായൂരിൽ, വികാരമാണ് ഗുരുവായൂർ അമ്പലക്കണ്ണന്റെ ലക്ഷക്കണക്കിന് ഭക്തരുടെ വികാരം. അത് നടപ്പാക്കാൻ കഴിയുമോ എന്ന് കേന്ദ്ര സർക്കാർ ചോദിക്കും. രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയമായി തന്നെ. അത്തരം സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.